हलो फ्रेंड्स एल्लावर्क्कुम सोयास किचनिलेक्क स्वागतम। नम्मलिन्निविडे तैयाराक्कान पोकुन्नत ओरु रेस्टोरेंट स्टाइल चिक्कन चुक्कयाण। ई चिक्कन पेरट्टि वच्च समयत्त आ वीडियो अंगु काणाताई पोयि केट्टो, अतुकोंड ञान रण्डामत इतिन्टे मिक्स परयुवाण। ഞാൻ ഇതിലേക്ക് മുളകുപൊടി 2 ടേബിൾസ്പൂൺ, ഗരം മസാല 1/2 ടേബിൾസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾസ്പൂൺ, കുരുമുളകും പെരുംജീരകവും കൂട പൊടിച്ചത് 2 ടേബിൾസ്പൂൺ, പിന്നെ ഒരു 2 ടേബിൾസ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിന് വേപ്പില, ആവശ്യത്തിന് ഉപ്പും ഇത്രയും കൂട ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് 1 മണിക്കൂറോളം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് ഒരു 3 സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. നമുക്ക് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോ ഞാൻ എണ്ണയെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ആ എണ്ണയിലേക്ക് തന്നെ 1 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒരു കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിപ്പോ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കി സെറ്റാക്കി വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം ഒന്ന് പറ്റി വരണം. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇതിപ്പോ ഇത്രയും മതിയാകും. നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാളയും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറക്കരുതേ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കേ, താങ്ക് യു.